ഹായ് എല്ലാവർക്കും നമസ്കാരം. ബാഗി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ വീഡിയോ ആണ്, വേറൊന്നുമല്ല. എൻ്റെ കയ്യിൽ കുറച്ച് പഴയ ഫോൺസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. എൻ്റെ വീട്ടിലുള്ളവർ ഉപയോഗിച്ചതും ഞാൻ ഉപയോഗിച്ചതൊക്കെ ആയിട്ട് കുറച്ച് കളക്ഷൻസ്, നമ്മുടെ പഴയ ഫോൺ, നമ്മളെ ഫേസ്ബുക്ക്, വാട്സപ്പ് അതൊക്കെ വരുന്നതിന് മുന്നേ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന നോക്കിയയുടെ രണ്ട് മൂന്ന് ഫോൺസ് ഉണ്ട്. പിന്നെ ഒരു ആപ്പിളിൻ്റെ സ്റ്റാർട്ടിങ് അവർ സ്റ്റാർട്ടിങ് ഇറക്കിയ രണ്ട് ഒരു ഫോണുണ്ട്, സാംസങ് അങ്ങനെ കുറച്ച് ഫോൺസ് ഉണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ഫോൺ കാണിക്കാം പോകുന്നത് 3310. കണ്ടോ, ഇതെല്ലാരും കണ്ടു കാണും. ഈ ഫോൺ ഇതിന്റെ ഫ്രണ്ട് പൊട്ടി കഴിഞ്ഞ ദിവസം എന്റെ മോള് എടുത്ത് താഴെ ഇട്ടതാ. അത് ഇങ്ങനത്തെ അതിന്റെ കഷ്ണം ഒടിഞ്ഞുപോയി. ഞാനിപ്പോ പെൻഡേല അന്വേഷിച്ചപ്പോ ഇതിന്റെ ബോഡി കിട്ടും എന്നാണ് പറഞ്ഞത്. ഇത് വർക്കിംഗ് ആണ് കേട്ടോ, ഈ സാധനം ചാർജില്ലെന്നേ ഉള്ളൂ. എല്ലാ ഫോണും വർക്കിംഗ് ആണ്, ചാർജർ ഇല്ലാത്തതിന്റെ ഒരു കുഴപ്പമാണ് ഇത് വർക്ക് ചെയ്യും. ഇപ്പൊ എനിക്ക് കാണിക്കാൻ പറ്റാത്തത്, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പഴയ കാലത്തിലേക്ക് പോകും. നമ്മുടെ ഒരു +2 ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടിരുന്ന ഒരു ഫോണാണിത്. ഇതിൽ ഒരു ഗെയിമൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്, ചെറിയൊരു ഗെയിമും കാര്യങ്ങളൊക്കെ. ഇത് നല്ലൊരു ഫോണാണ്, ഇത് കളഞ്ഞിട്ടില്ല, ഞാനിപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഇത്. പിന്നെ സെക്കൻഡ് എൻ്റെ കയ്യിലുള്ള ഫോണ് 1600. ഇതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, അത് ഞാൻ എഴുതി വെച്ചിരിക്കുക. 1600, ഇതും വർക്കിംഗ് ആണ്. ഇതിന് യാതൊരു ബോഡി ഡാമേജോ ഒന്നുമില്ല. ഇത് നമ്മുടെ ഒരു കസിൻ്റെ ആണ്, അപ്പം ഞാൻ ഇങ്ങോട്ട് മേടിച്ചു, ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് നേരത്തെ ഇങ്ങനെ മേടിച്ചു. ഇതും കണ്ട ബാറ്ററി എല്ലാം ഉണ്ട്, സിം വരെ ഉണ്ട്. അന്നത്തെ നമുക്ക് എയർടെല്ലിന്റെ സിം, ആ വലിയ സിമ്പ്. അപ്പൊ എനിക്ക് കമന്റ് ഇടുക, നിങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന ഫോൺ ഏതാണ്, നിങ്ങളുടെ കയ്യിലുണ്ടോ ആ ഉപയോഗിച്ചിരുന്ന ഫോണൊക്കെ എനിക്ക് കമന്റ് ചെയ്യാം. ഇത് 1600, ഇതിനും ചാർജ് ഉണ്ട്, ചാർജ് ഇല്ല, പക്ഷെ ഇതും വർക്കിംഗ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ ഇത് ഓൺ ചെയ്ത ഫോണായി, പിന്നെ ഓഫായി, ചാർജർ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചില്ല. ഇതെനിക്ക് വെളിയിൽ നിന്ന് അവർക്ക് ആരോ കൊണ്ടു കൊടുത്ത, ഇതിൽ അറബിയൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും ക്യൂട്ട്, നമ്മൾ ഇത് ഈ ഒരു കാലഘട്ടം അതൊരു എന്താ പറയുക, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഫേസ്ബുക്ക് ഇല്ല, വാട്സപ്പ് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, നമ്മൾ ഫുൾ ആകെ കോൾ ചെയ്യുക, മെസ്സേജ് ചെയ്യുക, ഇതിൽ ചെറിയ ഗെയിം ഉണ്ട് അത് കളിക്കുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൾട്ടിമീഡിയ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. പിന്നെ റേഡിയോ, ഇതിൽ റേഡിയോ കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫോണിൽ, അതൊക്കെ ഉള്ളൂ ഇതിൽ. അതൊരു ക്യൂട്ടാണ്, ഇപ്പോഴും ഞാനത് ആർക്കും കൊടുക്കില്ല, എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും ഇത്. എന്താ നെക്സ്റ്റ്, നമ്മുടെ നോക്കിയുടെ ക്യാമറ ഫോൺ. ഇത് 3110 എന്ന് പറഞ്ഞൊരു ക്യാമറ ഫോണാണ്. ഇതാ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇത് 2 MP ക്യാമറ ഒക്കെയുള്ള ഒരു ഫോണാണിത്. ഇതിൻ്റെ ബാറ്ററി, ബാറ്ററി ഇല്ല ഗൈസ്, ബാറ്ററി എവിടെയോ മിസ്സായി. ബാറ്ററി കിട്ടും, മേടിക്കാൻ കിട്ടുമായിരിക്കും ബാറ്ററി. എനിക്ക് തോന്നുന്നു ഇതിന്റെ ബാറ്ററി എടുത്ത് ഇതിലേക്ക് ഇട്ടാലും വർക്ക് ചെയ്യും തോന്നുന്നു. ജസ്റ്റ് നോക്കാം, അല്ല കറക്റ്റ് അല്ല. ഇത് 3110 എന്ന് പറഞ്ഞൊരു ഫോണാണ്. ഇത് സ്പീക്കറും കാര്യങ്ങളും, ക്യാമറ ഉണ്ട് ഇതിൽ, അത്യാവശ്യം നല്ല ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയൊരു ഫോണാണിത്. ഇതും ഭയങ്കര നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്ന ഒരു ഫോണാണ്. പിന്നെ അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഗാലക്സി എയ്സ് എന്ന് പറഞ്ഞൊരു ഫോൺ. ഇത് വർക്കിംഗ് കേട്ടോ, ഞാൻ കാണിച്ചുതരാം, കണ്ടോ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഞാൻ ഇത് ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് കാണിച്ചുതരാം. അതിൻ്റെ ഡിസ്പ്ലേക്ക് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് കേട്ടോ, ഒരു നിലത്ത് വീണ്ടെന്തോ എന്തോ സംതിങ്. സാംസങ്ങിന്റെ ഫോൺ ഇപ്പോഴും ഹാങ് ആണ്, അപ്പോഴും ഹാങ് ആണ്. എന്താ പറയുക, അനങ്ങുന്നില്ല. അയ്യോ മെമ്മറി കാർഡ് ഇടണം, ഇല്ല വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് ക്യാമറ. കണ്ട എന്നെ കാണാൻ പറ്റും നോക്കി, ഇതിൽ ക്യാമറയൊക്കെ വർക്കിംഗ് ആണ്. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ കളയരുത്, ആരും ഇങ്ങനെയൊക്കെ എടുത്തു വെച്ചേക്ക. അതൊക്കെ നമുക്ക് വയസ്സാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓർക്കാമല്ലോ, നമ്മൾ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഫോൺ ചിലപ്പോൾ നമ്മൾക്ക് വയസ്സാകുമ്പോൾ എന്തൊക്കെ ടെക്നോളജി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ സാംസങ്ങിന്റെ ഗാലക്സി എയ്സ് എന്ന് പറഞ്ഞൊരു GT എന്ന് പറഞ്ഞൊരു ഫോണാണ്. മെമ്മറി കാർഡൊക്കെ ഇടാം. ഓ അതില് എന്തൊക്കെയാ മെസ്സേജ് ഒക്കെ, പഴയ ആ ബാറ്ററി ലോ എന്ന് പറഞ്ഞ് കാണിക്കുക. ഇത് ചാർജ് ചെയ്യാട്ടോ, നമ്മുടെ സി കേബിൾ, സി അല്ല, സാധാരണ നമ്മുടെ ചാർജർ വെച്ച് ഇത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു
ഫോണാണ്, ഇപ്പോഴും വർക്കിംഗ് ആണ്. പക്ഷെ അതിന് ഡിസ്പ്ലേക്ക് എന്താ പ്രശ്നമുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ആപ്പിൾ, ആപ്പിളിന്റെ 3G എന്ന് പറഞ്ഞൊരു ഫോണാണ്. ഇത് എൻ്റെ ഒരു കസിൻ്റെ ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണാണ്. ഞാനപ്പോൾ ചുമ്മാ ഇങ്ങനെ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്, പഴയ പഴയ സാധനങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുക. അതിലൊന്നാണ് നമ്മുടെ FC, പഴയ സാധനമാണല്ലോ, അതുതന്നെ കൊടുക്കാതെ വെച്ചേക്ക. അപ്പൊ ഇത് വർക്കിംഗ് അല്ല. ഇതിന്റെ ചാർജർ ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് എനിക്ക് കിട്ടിയില്ല. പെൻഡയിലൊക്കെ അന്വേഷിച്ച് അവിടെ നിന്നും ഭയങ്കര റേറ്റ് പറയാണ്. ആപ്പിളിന്റെ കാര്യം അറിയാലോ, ഇപ്പൊക്ക് ആന്റിക് പീസ് ആയ കാരണം അതിന്റെ ഭയങ്കര റേറ്റ് പറയാണ്. ഇത് വർക്കിംഗ് ആണ്, ഈ സാധനം വർക്കിംഗ് ആണ്, ഒരു പ്രശ്നമില്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. പെട്ടെന്ന് ചാർജ് തീർന്നപ്പോൾ ഇതെടുത്ത് പെട്ടിയിലെടുത്ത് വെച്ചെന്നുള്ളൂ. ഇത് ഇതിൻ്റെ മെമ്മറി വരുന്ന റാം വരുന്നത് 250 MB ഉള്ളൂ. ഇതിൻ്റെ റാം അത്രയും സ്റ്റോറേജ് സ്പേസ് ഉള്ളൂ. 16 GB ആണ് തോന്നുന്നു ഇതിൻ്റെ മെമ്മറി. ക്യാമറ അന്നത്തെ ആപ്പിൾ എല്ലാവരുടെയും വലിയ പ്രീമിയം ഫോണായിരുന്നു ആപ്പിളിൻ്റെ. എന്താ പറയുക, ഇപ്പൊ കണ്ടല്ലോ ആപ്പിൾ 13 ഇറങ്ങി, ചാർജർ പോലും ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഫോണിന്റെ കളക്ഷൻസ്. ഇനി കുറച്ച് ഫോൺസ് ഒക്കെ ഉണ്ട്. എവിടെയൊക്കെ പോയി, N73 ഉണ്ടായിരുന്നു, N72 ഉണ്ടായിരുന്നു, എല്ലാം പോയി. N73 എടുത്തിട്ട് എനിക്കൊരു നല്ല പണി കിട്ടിയതാ. അന്ന് ചൈനയുടെ ഫോൺ ഇറങ്ങുമായിരുന്നു N73. അത് ഞാൻ N73 എന്ന് പറഞ്ഞു പോയി മേടിച്ചു, എന്നെ പറ്റിച്ചു. ഏകദേശം ഒരു 15,000 രൂപയ്ക്ക് ഞാൻ N73 മേടിച്ചു അന്നത്തെ സമയത്ത്. എവിടെ അത് ചൈന ഫോണായി പോയി. ലാസ്റ്റ് അത് കൊടുക്കാൻ പറ്റ പാട് എനിക്കറിയുള്ളൂ. ലാസ്റ്റ് പെൻഡയിൽ പോയിട്ട് എനിക്കതിന് 3000 രൂപ തന്നിട്ട് ഞാൻ നോക്കിയയുടെ ഏതോ ഒരു ഫോൺ വാങ്ങിയിട്ട് പോന്നു. അങ്ങനെ കുറേ പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ N73 എടുത്തു കേട്ടോ, എടുത്ത് ഞാൻ കൊടുത്തു. അത് ഹാങ്ങൊക്കെ ആയതുകൊണ്ട് ഞാൻ കൊടുത്തു. പിന്നെ നമ്മൾ സാംസങ്ങിലേക്ക് വന്നു, ടച്ച് സ്ക്രീൻ വന്നപ്പോൾ പിന്നെ അതൊന്നും വേണ്ട. പക്ഷെ അതൊരു ആൻറ്റിക് പീസ് ആയിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ ഉണ്ട് ഇത്. അപ്പോൾ ഇത് വലിയ വീഡിയോ ഒന്നും അല്ലെന്ന് എനിക്കറിയാം. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.